നീർച്ചപ്പാറ വാട്ടർഫോളിൻ്റെ കറക്റ്റ് വ്യൂ ആണ് ഇത് പറയാം. അത്യാവശ്യം നമ്മുടെ ഒരു ഷോടിൻ്റെ അത്രത്തോളം വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഒരു കുഴിയാണ്. ഹായ് ഹലോ, ഹായ് ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സ്പോട്ട് എന്ന് വെച്ചാൽ ഒരു വാട്ടർഫോളാണ്. ഏകദേശം നിയറസ്റ്റ് ആയിട്ട് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വാട്ടർഫോൾ കൂടിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഗൈസ് ആ വീട്ടിലൂടെ ഇറങ്ങി ഹായ് ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ നമ്മുടെ സ്പോട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ സ്പോട്ട് എന്ന് വെച്ചാൽ ഒരു വാട്ടർഫോളും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ പേര് എന്ന് വെച്ചാൽ നീർച്ചപ്പാറ വെള്ളച്ചാട്ടം എന്നാണ്. ഒരു ഹിഡൻ സ്പോട്ടാണ് പറയാൻ കാരണം നേരത്തെ കൊണ്ടല്ല. ഇവിടെ നിന്ന് ഒരു 300 അല്ലെങ്കിൽ 400 മീറ്റേഴ്സേ നമ്മുടെ വീട്ടിലോട്ട് വരുന്നുള്ളൂ. അപ്പോൾ അധിക പേരും അങ്ങോട്ട് വരുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ വരുന്നത് വെച്ചാൽ ഇപ്പോൾ 2 കൊറോണ തരംഗത്തിൻ്റെ ഈ ഒരു സിറ്റുവേഷനിലൊക്കെ കുറച്ച്, അതായത് നമ്മുടെ ഈ വെള്ളിയില മേഖല പ്രദേശത്തുള്ള ആൾക്കാർ മാത്രമേ അങ്ങോട്ട് വന്ന് എക്സ്പ്ലോർ ചെയ്ത് പോകാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ഹിഡൻ സ്പോട്ട് തന്നെയാണ് ഈ പറയാം. മലപ്പുറം ജില്ലയിൽ തന്നെ എനിക്ക് തോന്നുന്നത് നല്ലൊരു വാട്ടർഫാളിൽ ഉൾപ്പെടുത്താൻ പറ്റിയൊരു വെള്ളച്ചാട്ടമാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എവിടെയെന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ മഞ്ചേരിയുടെയും മങ്കടരുടെയും സെൻറ്ററായിട്ട് വെള്ളിയില എന്നൊരു പ്രദേശം, അതിൽ UK പടി എന്ന സ്ഥലത്ത് നിന്ന് മുകളിലോട്ടുള്ള റോഡ്, അതായത് നമ്മളെ ചെകുത്താമ്പാറയിലോട്ടൊക്കെ കുരങ്ങഞ്ചോലിലോട്ടൊക്കെ ഒത്തിരി പേര് പോയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ആ റോഡ് തന്നെ ഒരു 200 അല്ലെങ്കിൽ 300 മീറ്റർ വന്നാൽ താഴോട്ടൊരു പുതിയൊരു പഞ്ചായത്ത് റോഡ് കാണാം. ആ പഞ്ചായത്ത് റോഡ് നേരെ ഇറങ്ങിയതാ ഇതേപോലെ അങ്ങ് ഒരു ചോല കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ സ്പോട്ട്. ഓക്കെ, കറക്റ്റ് സ്പോട്ടാണ്. ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലൂടെ എത്തി. ഇതാണ് നീർച്ചപ്പാറ വെള്ളച്ചാട്ടം. ഇതിൻ്റെ സ്റ്റാർട്ടിങ് വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്. വെള്ളം ഇത്തിരി കമ്മിയുണ്ട്. ഈ പൊന്തി ചാടുന്ന അത്യാവശ്യം നല്ല ചാടിയിട്ട് ഈ ഭാഗത്തൊക്കെ ആയിട്ട് ചാടാറുണ്ട്. ഇതിങ്ങനെ നേരെ വെള്ളമൊലിച്ച് പോകുന്നു. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഇതിന് മുകളിൽ വേറൊരു പാർട്ട് കൂടിയുണ്ട്. മുകളിലാണ് അധികം പിള്ളേരൊക്കെ പോയി കുളിക്കാറും അതുപോലെയുള്ള ഒരു വൈബ് സ്പോട്ടാണ്. അതൊക്കെ നമുക്ക് കാണിക്കാം. ഇതാണ് കേട്ടോ ഒരു കട്ട വ്യൂ. ഈ പച്ചപ്പും കാര്യങ്ങളൊന്നും പണ്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ ലോക്ക്ഡൗണൊക്കെ ആയപ്പോൾ പൊതുവെ ആരും ഇങ്ങോട്ടും വരാറില്ല. ഒരു 2 വർഷമായിട്ട് അതുപോലെ പച്ചപ്പും കാര്യങ്ങളൊക്കെ മൂടിയിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിൽ തന്നെ ടോപ്പ് 10 വാട്ടർഫാൾസിൽ ഒരു വാട്ടർഫാളായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ഇത് ഒരു ഹിഡൻ സ്പോട്ടാണ്. അധിക പേരും കണ്ടിട്ടില്ലാത്തൊരു സ്പോട്ട് കൂടി ആയതുകൊണ്ട് തന്നെയാണ് അധിക പേര് ഇവിടെ വരാറില്ല. പക്ഷേ ഈ വീഡിയോയുടെ കൂടെ എനിക്ക് തോന്നുന്നു അധിക പേരും ഇങ്ങോട്ട് വരാൻ സാധ്യത കൂടുതലായിരിക്കണം എനിക്ക്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്തൊന്ന് എല്ലാവർക്കും എത്തിക്കണം. ഒരു രക്ഷയില്ലാത്തതാണ്. ഒത്തിരി വെള്ളം കമ്മിയുണ്ട്. അതുകൊണ്ടാണ് ഓക്കെ. അത്യാവശ്യം വൈക്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ ചെരുപ്പ് നൈസായിട്ട് അയച്ചു വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ദൈവനാണ് നമ്മളെ മഞ്ചേരി വാട്ടർഫാളിൻ്റെ അവിടെ നിന്ന് വീണായത്. അപ്പോൾ എന്തായാലും ഇതാണ് കേട്ടോ. ഇത് ഒരു കാണാൻ കൊള്ളാവുന്ന ഒരു വൈബായിട്ട് ഇത് കണ്ടാൽ അതിൻ്റെ മുകളിലാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇതൊരു ഷേപ്പാണോ നിങ്ങൾ? ഇതൊരു ഹിസ്റ്ററിയാണ്. സംഭവം വെച്ചാൽ നമ്മളൊക്കെ കൊച്ചിൽ ഈ ഭാഗം ഇപ്പോൾ തേക്കും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഭയങ്കര ഈ വെജിറ്റബിളും കാര്യങ്ങളൊക്കെ കൃഷി നടത്തിയൊരു സംഭവം കാര്യങ്ങളൊന്നും, പച്ചക്കറിയൊക്കെ ആയിരുന്നു അവിടെ മെയിനായിട്ട്. അപ്പോൾ അങ്ങോട്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഈ തട ഇപ്പോൾ ഇവിടെ കിടപ്പുണ്ട്. അങ്ങോട്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ കാർണവന്മാർ ഉണ്ടാക്കിയ ഒരു ശാലാണത്. ഈ ശാല നേരെ ഇതിലൂടെ ഇങ്ങനെ പോയിട്ട് ഇതിങ്ങനെ പോയിട്ട് അവിടുത്തെ കൃഷിയിലോട്ടുള്ള വെള്ളം പോകുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ ശാല കണ്ടാൽ എത്ര ദിവസത്തെ എഫേർട്ട് ആയിരിക്കും അത്. ഞാൻ പറയാം, നേരത്തെ ഒരു ഹിസ്റ്ററിയാണത്. വെള്ളം കമ്മിയാണ് കേട്ടോ. കാരണം ഇതിൽ ഈ പൊന്തിച്ചാടിൽ അത്യാവശ്യം നല്ല പൊന്തിച്ചാടി ഇങ്ങോട്ട് വരെ എത്താറുണ്ട്. നമുക്ക് ഇവിടെ ഒന്നും പോയി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ കുഴപ്പമില്ലാത്ത പോകാൻ പറ്റുന്ന അവസ്ഥയൊക്കെയാണ്. ഇതിൻ്റെ കറക്റ്റ് വ്യൂ ഇതാണ്. ഈ വാട്ടർഫോളിൻ്റെ കറക്റ്റ് നീർച്ചപ്പാറ വാട്ടർഫോളിൻ്റെ കറക്റ്റ് വ്യൂ ആണ് ഇത് പറയാം. നമ്മളെ ഈ ബാക്ക് വരെ നമ്മൾ വണ്ടി, അതായത് പഞ്ചായത്ത് റോഡായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതുവരെ വണ്ടിയും കാര്യങ്ങളൊക്കെ വരും. ഇതാണ് നമ്മൾ നീർച്ചപ്പാറ വാട്ടർഫോളിൻ്റെ കറക്റ്റ് വ്യൂ. ഓക്കെ, വീണ്ടും പറയുന്ന വെള്ളം അത്യാവശ്യം കമ്മിയുണ്ട്. ഇപ്പോൾ എല്ലാവരും വെള്ളം ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം കുറച്ച് മഴ കമ്മിയാണല്ലോ. കഴിഞ്ഞ പ്രളയത്തിന് കൂടി രക്ഷയില്ലാത്ത വെള്ളമായിരുന്നു ഇവിടെ. അതായത് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്തൊന്നും നമുക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെയായിരുന്നു. അതൊക്കെ നമ്മളങ്ങോട്ട് ഇറങ്ങാൻ പറ്റി നോക്കാം. ഓ ഏടാ
അത്യാവശ്യം നല്ല ആയം കിട്ടോ രക്ഷയ്യോ അമ്മയ്ക്കോ ഇവര് വേറെ കാര്യം പറഞ്ഞു നമ്മളൊക്കെ കൊച്ചിയിലെന്ന് വെച്ചാല് അവിടെ അങ്ങനെ ഇരിക്കും എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ഉരുണ്ട് ഇവിടെ എത്തുമായിരുന്നു സെറ്റായിരുന്നു അയ്യോ ചെക്ക പറയ ചെയ്യാൻ പോവാണ് ഇതുപോലെയാ പോരട്ടെ ഇങ്ങോട്ട് പോരട്ടെ എന്താ അവസ്ഥയാണ് നമ്മൾ അടുത്ത പാർട്ടിലോട്ട് പോകട്ടോ ഈ അടുത്ത പാർട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഭാഗത്തായിട്ട് ഈ ഭാഗത്താണ് അവിടെയാണ് കുറച്ച് ഈ മേശപ്പാറയിൽ കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് നമ്മളെന്തായാലും അവിടെ പോവാണ് താഴത്തെ എത്രയ്ക്കേ ഉള്ളൂ അതായത് അധികം ആ ഫാമിലീസും കാര്യങ്ങളൊക്കെ വരാറുള്ളൂ പൊതുവെ ബിരിയാണി തന്നെ മുകളിലോട്ട് കയറാൻ പറ്റാത്ത പേടിയുള്ളവർ മാത്രമേ താഴ്ത്താറുള്ളൂ ബാക്കിയുള്ളവരും മുകളിലോട്ട് പോകാനാണ് ചെയ്യാറ് നമ്മളെന്തായാലും മുകളിലോട്ട് പോവാണ് ഓക്കെ അങ്ങനെ നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് പാർട്ടായിട്ടുള്ളതായിട്ട് തോപ്പിലോട്ട് പോകട്ടോ തോപ്പ് എന്ന് പറഞ്ഞാൽ അവിടെയാണ് നമ്മൾ കുറച്ചും കൂടി അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ഇവിടെ വള്ളി ഉള്ളതുകൊണ്ട് തന്നെ അവന്മാർ എല്ലാവരും വള്ളി പിടിച്ച് പോകുന്നു വള്ളി പിടിച്ച് പോയാൽ സേഫ് ആണ് കേട്ടോ താഴെ പോകത്തില്ല ഭയങ്കര പവറും കാര്യങ്ങളൊക്കെയാണ് എടാ വള്ളി പിടിച്ച് പോടാ ഓക്കെ ആ തായ് വാ യാ അപ്പോൾ അവിടെ ഉള്ളതെന്ന് വെച്ചാൽ അവിടുത്തെ ഒരു കുയിൻ്റെ പേരാണ് ചെമ്പും കുയി എന്ന് പറയും അത്യാവശ്യം നമ്മുടെ ഒരു ഷോടിൻ്റെ അത്രത്തോളം വെള്ളം കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഒരു കുഴിയാണ് ഇവിടുത്തെ ഈ ഒരു നീർച്ചപ്പാടെ പ്രത്യേകം എന്ന് വെച്ചാൽ ഇവിടെ ഒരിക്കലും വെള്ളം വറ്റാറില്ല കേട്ടോ അതായത് വെള്ളം ഒലിക്കുന്നില്ലെങ്കിലും ഈ കുഴികളിലൊക്കെ വെള്ളം എപ്പോഴും ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഇതൊക്കെയാണ് ഇതിൻ്റെ പഴയ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏത് സമയത്ത് വന്നാലും നമുക്ക് നൈസായിട്ട് വൈബായിട്ട് ഇരിക്കാൻ പറ്റിയ സ്പോട്ടും കൂടിയാണിത് ഈ വള്ളിയും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും കേട്ടോ ഇവിടെ ഓക്കെ ഓ നമ്മൾ മുകളിലോട്ട് ഒന്ന് കയറി പോണേ നമുക്ക് ഉള്ളതിനെ ചേർന്ന് അങ്ങനെ നമ്മളിതിൻ്റെ ടോപ്പ് ലാസ്റ്റ് ടോപ്പായിട്ട് നിൽക്കുന്നത് ഇതാണ് നമ്മുടെ ടോപ്പ് ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം അങ്ങനെ ഒഴുകി വരുന്നു നേരെ ഇങ്ങോട്ട് വന്നിട്ട് അത്യാവശ്യം വെള്ളം നല്ല കമ്മി ഉണ്ട് ഇവിടെ ഒന്നും നമുക്ക് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട് നേരെ നമ്മൾ നേരത്തെ പോയ ഭാഗത്ത് നിന്നായിരുന്നു ഈ പൊന്തി ചാടുന്ന വെള്ളം തന്നെ അത്യാവശ്യം നല്ല ഹൈറ്റ് ചാടാറുണ്ട് നല്ല വെള്ളം കമ്മിയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ചെമ്പും കുഴി എന്ന് പറഞ്ഞ സംഭവം അതാണ് അതാണ് നമ്മൾ അത്യാവശ്യം ഹൈറ്റുള്ളത് പിന്നെ ഇത് ചെമ്പും കുഴി അതിൻ്റെ മുകളിലുള്ള കുഴി ഭയങ്കര പ്രത്യേകതയും കാര്യങ്ങളൊക്കെയാണ് അത് ഞാൻ
വൈകുന്ന സോറി വരുന്ന വൈകി ഞാൻ കാണിക്കാം. അപ്പോൾ എന്താണ് ആ പുഴയുടെ പ്രത്യേകതയും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ ഇറങ്ങാൻ നിൽക്കുന്നതിന് മുന്നോടിയായിട്ട് തന്നെ നൈസായിട്ടൊന്ന് മഴ പെയ്തായിരുന്നു. പിന്നെ മഴയും കാര്യങ്ങളും ചോരട്ട് വിചാരിച്ച് പിള്ളേരൊക്കെ സേഫ് സോണിലായിട്ട് ഒരു കുടൻ്റെ അണ്ടറിലെല്ലാം നിൽക്കുന്നു. ആകെ രണ്ട് കുടയേ ഉള്ളൂ ഞങ്ങൾ ഇത്ര പേർക്ക് ഇവിടെ. അപ്പോൾ ഈ മുകളിലത്തെ ഒരു വ്യൂ വ്യൂ എന്നല്ല ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണിക്കുകയാണെങ്കിൽ ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ. ആ കാണുന്ന ഒരു ടവറാണ് നമ്മുടെ ജിയോൻ്റെ ടവർ. നല്ല റേഞ്ച് ആട്ടോ ഇവിടെ. മഴ പെയ്തിട്ട് ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു. നമ്മളിപ്പോൾ എല്ലാം നിന്നുകൊണ്ടു. രണ്ട് കുടയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മൾ അത്യാവശ്യം നല്ല ആളുകളായതുകൊണ്ട് തന്നെ വെള്ളം എല്ലാം കലങ്ങിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇവിടെയും അങ്ങോട്ട് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. നല്ല കലക്കെന്ന് പറഞ്ഞാൽ മലമുകളിൽ നിന്ന് വരുന്ന വെള്ളമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കലക്കിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ നല്ല ഒഴുക്കുണ്ട് വെള്ളത്തിന്, ഒരു രക്ഷയില്ല. അതിനോട് അനുഭവിച്ച് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു വെള്ളം കമ്മിയാണ്. വെള്ളം അത്യാവശ്യം നല്ല ഉണ്ടെങ്കിൽ തന്നെ നല്ലൊരു പൊന്തിച്ചാട്ടം ഇവിടെ കാണാൻ പറ്റും നമുക്ക്. ആ ഒരു ചാട്ടം, ആ ഒരു ചാട്ടം ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ പണ്ടൊക്കെ നമ്മളിവിടെ വരുന്ന സമയത്ത് ഉള്ള ചാട്ടം, വെള്ളം കലങ്ങിയതാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇതാണ് തന്നെ റിയൽ റിയൽ ആയിട്ട് ഇതിൻ്റെ വെള്ളത്തിൻ്റെ ഫോഴ്സ് ഇതാണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കറക്റ്റ് വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. വെള്ളം കുറച്ചുകൂടി ഫോഴ്സിലാന്ന് സെറ്റായേനെ. വെള്ളത്തിൻ്റെ കളർ ആകെ മാറി, കാരണം അത്രത്തോളം ശക്തിയായിട്ടുള്ള മായായിരുന്നു ഇപ്പോൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളെല്ലാവരും നിന്ന് കൊണ്ടുപോയിരുന്നു. ഒരു രക്ഷയില്ല കേട്ടോ അപ്പോൾ സെറ്റ്. നമ്മുടെ നമ്മുടെ ഈ വീഡിയോ അവസാനിക്കാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. ഈ ഒരു വാട്ടർഫോൾ എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല, കാരണം ഇപ്പോൾ മഴ പെയ്ത് നമ്മൾ ഇപ്പം നനഞ്ഞിരിക്കുകയാണ്. അത്രത്തോളം നല്ല ഫോഴ്സുകൾ വെള്ളം പൊക്കോണ്ടിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യണം. പറയാൻ കാരണം വെച്ചാൽ അതിൻ്റെ എനിക്ക് സ്പോട്ട് എവിടെയെന്ന് അറിയിച്ചില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും പിള്ളേർക്ക് ഷെയർ ചെയ്യാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം. നിങ്ങൾ ആരെങ്കിലും ഈ സ്പോട്ടിലോട്ട് വരുന്നുണ്ടെങ്കിൽ ഈ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഈ സ്പോട്ടിനെ കുറിച്ചൊരു കമൻ്റ് എൻ്റെ വീട് നന്നായിരിക്കും. കാരണം ഒരു രക്ഷയും കേട്ടോ, ഒരു രക്ഷയാണെന്ന് പറഞ്ഞാൽ ഒരു വൈഡ് സ്പോട്ട് പറയുന്നത് അത്രത്തോളം അടിപൊളിയായിട്ടാണ് ഉള്ളത്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.